ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാണ് വിടുതലാണ് സൗഖ്യമാണ് അവയെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ദൈവവചനത്തിൽ നിന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ് യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം എൻ്റെ നിമിത്തം എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എൻ്റെ നാമം അശുദ്ധമായി തീരുന്നതെങ്ങനെ ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല നാം ആരാധിക്കുന്ന ദൈവം ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം പൂർണ്ണനായ ദൈവമാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കുറയുകയില്ല നാം ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടുകയുമില്ല ദൈവത്തിൻ്റെ മഹത്വം നിസ്തുല്യമാണ് പക്ഷെ ഒരു കാര്യം ഓർത്തോളം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അത് വീർക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റ് വ്യക്തികൾക്ക് നാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാരുമായിക്കോട്ടെ അത് ദൈവത്തിൻ്റെ വചനം വിലക്കുകയാണ് ഇവിടെ വചനം പറയുന്നു ദൈവം പറയുന്നു എൻ്റെ മഹത്വം മറ്റൊരുത്തിനും ഞാൻ കൊടുക്കത്തില്ല നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ജീവനുള്ള ദൈവത്തെക്കുറിച്ച് യശയ പ്രവാചകൃസ്ഥം ആറാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വായിക്കുകയാണ് ഉസിയ രാജാവ് മരിച്ച മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാ പുകൾ അവൻ്റെ ചുറ്റും നിന്നു ഓരോരുത്തൻ ആറാറ് ചിറുകുണ്ടായിരുന്നു രണ്ടു കൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു നോക്കിയാൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാറാഫുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുക അവർ പറയുകയാണ് സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേപ്രിയര് ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വാക്കിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം എപ്പോഴെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് വിലയിരുത്തി ഒന്ന് മടങ്ങി വരുവാൻ നമുക്ക് തയ്യാറാകാം നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും അപ്പോൾ സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം എന്താ പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു നൂറ്റിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു കണ്ടോ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് വേദഭാഗങ്ങൾ ഓരോന്ന് നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ആരാധിക്കുന്ന ദൈവ മഹത്വപൂർണനാണ് നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യം യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ നൂറ്റിനാൽപ്പത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യം യഹോയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവമഹത്വപൂർണനാണ് മഹത്വം സ്വീകരിപ്പാൻ ആരാധന സ്വീകരിപ്പാൻ ഒരുവനും മാത്രമേ യോഗ്യതയുള്ളൂ അത് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിനു മാത്രമാണ് മഹത്വവും തേജസ്സും വാരി ചുറ്റിയവൻ യേശുക്രിസ്തുവാണ് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ താൻ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പറഞ്ഞ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ആ വാചകങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം ഇങ്ങനെ പ്രാർത്ഥന അവസാനിക്കുന്നത് മത്തായി ആറിൻ്റെ പതിമൂന്ന് ഞങ്ങളെ പരീക്ഷയിൽ കട കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കണമേ അടുത്തത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ അപ്പോൾ പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിക്കുന്നിങ്ങനെ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാണെന്ന് അമേൻ അപ്പം പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഉരുവിടണം മഹത്വം ദൈവമേ അങ്ങേക്കുള്ളതാണ് പ്രിയരെ എപ്പോഴെങ്കിലും ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിമിത്തം നികളിച്ച് സ്വയം നമ്മൾ മഹത്വം എടുത്തിട്ടുണ്ടോ ഇതെൻ്റെ കഴിവാണ് ഇതെൻ്റെ മിടുക്കാണ് ഇതെൻ്റെ പ്രാപ്തിയാണെന്നും പറഞ്ഞു മറ്റൊരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇന്നാളാണെന്നെ ഹെൽപ്പ് ചെയ്തത് ഇന്നാൾ മുഖാന്തരമാണ് ഇത് സംഭവിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾ മുഖാന്തരമാണ് ഞങ്ങളുടെ ഇന്നാൾ മുഖാന്തരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടത് മനുഷ്യർക്ക് കൊടുക്കരുത് അമ്മേ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ ദൈവത്തിന് മഹത്വം കൊടുക്കാനാ അമേൻ യക്ഷയോ നാൽപ്പത്തി മൂന്നിൻ്റെ ഏഴ് എൻ്റെ നാമത്തിൽ വിളിച്ചു എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും അപ്പോൾ ഇവിടെ വായിക്കുന്നു നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് കേട്ടോ ഓരോ നിമിഷവും ചിന്തിക്കണം ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകവും പുതിയ നിയമവും ഒക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നൊരു കാര്യമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക വെളിപ്പാട് ഉത്സവം ഒരുപാട് തവണ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പൗലോസ് തൻ്റെ ലേഖനങ്ങളിലെല്ലാം പറയുന്നൊരു പദമുണ്ട് അവൻ എന്നേക്കും മഹത്വം സ്തോത്രം അവൻ എന്നേക്കും മഹത്വം എല്ലാ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് വാക്തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു വാക്യമുണ്ട് തെളിവായി ഒരേ ഉദാഹരണം മാത്രം പറയാം രണ്ട് കോരിന്തൊന്നിൻ്റെ ഇരുപത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് ഊ എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം മഹത്വമുണ്ടാകുവാറ് അവനിലാമേനെന്ന് തന്നെ കണ്ടോ ഒരുപാട് തവണ പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നൊരു പദമാണ് ദൈവത്തിന് മഹത്വം അവൻ എന്നേക്കും മഹത്വം യേശു ക്രിസ്തു മുഹാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്താ ഇതിൻ്റെ അർത്ഥം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രിയരെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തികളായി തീരാൻ ദൈവം നമ്മെക്കുറിച്ചാകുക അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒന്നുപോരിന്തേ ലേഖനം ആറിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ മനുഷ്യരെക്കുറിച്ച് പറയുക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഗ്രഹയിൽ നിൽക്കുന്ന ദൈവമക്കളെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ ആമേൻ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ആക്ഷൻസ് കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്നതിനെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യണം ദൈവം തന്നെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കത്തില്ല തൊണ്ണൂറ്റാറാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം ജാതികളെ കുൽ ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ എട്ടാം വാക്യം യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ കാരണം മഹത്വത്തിൻ്റെ രാജാവാണ് നമ്മുടെ ദൈവം കിങ് ഓഫ് ഗ്ലോറി എന്നാണ് പറയുന്നത് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പോകത്ത് വാക്യങ്ങൾ വായിക്കുന്നത് മഹത്വത്തിൻ്റെ രാജാവാരാ ബലവാനും വീരനുമായ ഹോവ യുദ്ധവീരനായ ഹോവ തന്നെ വാപ്പലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുപീൻ പണ്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവാര് സൈന്യങ്ങളെ ഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് എപ്പോഴും ഓർത്തണം കേട്ടോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മെ സൃഷ്ടിച്ച ദൈവിക പദ്ധതിയുടെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ വിടുതലുകൾ ദൈവം തരുമ്പോൾ മഹത്വം ദൈവത്തിൽ പ്രാർത്ഥിച്ചവർ കാണും ഹെൽപ്പ് ചെയ്തവർ കാണും പക്ഷെ അവർക്കല്ല മഹത്വം കൊടുക്കേണ്ടത് മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ് എപ്പോഴും ഓർത്തോണം മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുകരമായിരിക്കും പക്ഷെ മെസ്സേജ് പറയുന്ന ആൾക്കല്ല മഹത്വം മെസ്സേജിൻ്റെ ഒട്ടമയായ ദൈവത്തിനാണ് മഹത്വം പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കുമായിരിക്കും പക്ഷേ പ്രാർത്ഥിച്ച ആൾക്കല്ല മഹത്വം പ്രാർത്ഥന കേട്ട ദൈവത്തിന് മഹത്വം വഴി തുറക്കാൻ വേണ്ടി ദൈവം പല മുഖാന്തരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിക്കാണ് പക്ഷേ എപ്പോഴും വാ തുറന്ന് പറയല് ഇന്നാളാ ഇന്നാളാന്ന് അവരെ ഒരുക്കിയ ദൈവത്തിന് മഹത്വം കൊടുക്കുക നീ പ്രാർത്ഥിച്ചപ്പോൾ ആരും അറിയാത്ത ആ വ്യക്തിയെ നിനക്ക് വേണ്ടി ഒരുക്കിയ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക അമ്മ ഒന്ന് നാം സ്വയമായി മഹത്വം എടുക്കരുത് പല രാജാക്കന്മാർക്കും പറ്റിയ പരാജയമതായിരുന്നു ദാനിയൽ പ്രവാചകൻ പുസ്തകം അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ബെൽസെസർ രാജാവ് അതേ ദാനിയൽ പ്രവാചക പുസ്തകത്തിൽ തന്നെ നെബുക്കനേസർ രാജാവ് ഇവർ രണ്ടുപേരും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല ദൈവത്തെ മഹത്വീകരിച്ചില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഈ രാജാക്കന്മാർക്ക് വന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹേരോദാവിനെക്കുറിച്ച് വായിക്കുന്നു പല പ്രവർത്തകൽ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇത് ദൈവത്തിൻ്റെ ശബ്ദമല്ല ഒരു ദേവൻ്റെ ശബ്ദമത്ര എന്ന് ജനമാർത്തു അവൻ ദൈവത്തിനും മഹത്വം കൊടുക്കാകിയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ച് അവൻ കൃമിക്കിരിയായി പ്രാണനെ വിട്ടു യോദാവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ അതുപോലെ തന്നെ ഒരു രാജാവായിരുന്നു ദാവീദ് അലയം പണിക്ക് ജനം സാധനങ്ങളെല്ലാം മനഃപൂർവ്വം ഹൃദയത്തോടെ യഹോവയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ദാവീദ് അത്യന്തം സന്തോഷിച്ചു ഇത് കൊണ്ടുവന്ന ജനത്തിനല്ല ദാവീത് മഹത്വം കൊടുത്തേ ജനം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരുവാ പക്ഷെ അത് കൊണ്ടുവന്ന ജനത്തിനല്ല ദാവിത് മഹത്വം കൊടുത്ത് ഒന്ന് ദിനവർത്താൻ തരുപത്തൊമ്പതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുന്നു പിന്നെ ദാവിത് സർവ്വസഭയുടെ മുമ്പാകെ യഹോവെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവെ നീ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്ക് കണ്ടോ മഹത്വം നിനക്കുള്ളതാണെന്ന് അങ്ങ് പറയുക എന്നിട്ട് ഈ ധനങ്ങൾ സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ താൻ ആ പ്രാർത്ഥനാ വാചകത്തിൽ ചൊല്ലുന്ന ഒരു പദമുണ്ട് വന്നണ്ടാം വാക്യത്തിൽ എന്താ പറഞ്ഞേ ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്ന നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിൻ്റെ കയ്യിലിരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിൻ്റെ പ്രവൃത്തിയാണ് ആകെയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിൻ്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു അതേ പറയേ ധനം വരുന്നത് ദൈവത്തിൽ നിന്നാ ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാ ബഹുമാനം വരുന്നത് ദൈവത്തിൽ നിന്നാണ് സകലത്തെയും വലുതാക്കുന്നത് ദൈവം അതുകൊണ്ട് ആരാധനയും സ്തുതിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് കൊടുക്കും മനുഷ്യന് കൊടുക്കരുത് ഉയർത്തുന്നവൻ ദൈവം മാനിക്കുന്നവൻ ദൈവം അതിരുകളെ വിശാലമാക്കുന്നവൻ ദൈവം വഴി വഴിയൊരുക്കുന്നവൻ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക അതുകൊണ്ട് മഹത്വം ആർക്കും കൊടുക്കണം ദൈവത്തിന് കൊടുക്കുക സ്വയം മഹത്വം എടുക്കരുത് നിൻ്റെ കഴിവിൽ നീ മഹത്വം കൊടുക്കരുത് നിന്റെ പണത്തിൽ മഹത്വം കൊടുക്കരുത് നിൻ്റെ സൗന്ദര്യത്തിൽ മഹത്വം കൊടുക്കരുത് ദൈവം തന്ന ഒന്നിലും മഹത്വം കൊടുക്കരുത് മഹത്വം ദൈവത്തിന് കൊടുക്കണം രണ്ട് വ്യക്തികൾക്ക് മഹത്വം കൊടുക്കരുത് അമേൻ യോസപ്പിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മന്ത്രിക്കസേരയിൽ എത്തിക്കാൻ കാരണമായി തീർന്നു സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടതാണ് ആദ്യത്തെ അതിൻ്റെ ഒരു റീസൺ എന്നാൽ സഹോദരന്മാരെ കണ്ടപ്പോൾ സഹോദരന്മാരോട് യോസഫ് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇന്നത്തെ ആൾക്കാരെന്നെ പറഞ്ഞു സഹോദരന്മാരെ ആ നിങ്ങളന്ന് ദോഷം ചെയ്ത് നിങ്ങളന്ന് എന്നെ ആ പൊട്ടക്കുഴിയിലിട്ടില്ലായിരുന്നെങ്കിൽ ജാൻ ഇവിടെ വരത്തില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു പോയേനെ പക്ഷെ യോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടു ഉൽപ്പത്തി നാൽപ്പത്തഞ്ചിൻ്റെ എട്ടിൽ ആകെയാൽ നിങ്ങൾ അല്ല ണ്ടോ അത് ഭയങ്കര പവർഫുൾ ആ പദം ആകയാൽ നിങ്ങൾ അല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് പ്രിയരേ നമ്മളത് പറയണം നമ്മെ ഹെൽപ്പ് ചെയ്തവർക്ക് നന്ദിയുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ ഹൃദയത്തിൻ്റെ അടിത്തട്ടി പറയണം ഇതിൻ്റെ അടിസ്ഥാന കാരണം ദൈവം ആകയാൽ നിങ്ങൾ അല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് ആകയാൽ നിങ്ങളല്ല 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 എൻ്റെ അനുഗ്രഹത്തിന് കാരണം എനിക്ക് വഴി തുറക്കാൻ കാരണം നിങ്ങളല്ല എൻ്റെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ കാര്യം നിങ്ങളല്ല സഹോദരന്മാരെ നിങ്ങളല്ല ദൈവമാ എന്നെ ദർശനം കാണിച്ചൊരു ദൈവമുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട് ആ ദൈവമാക്കാരണം അമേൻ എലിയാവ് കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞ ദൈവം കെരുത്ത് തോട്ടിൽ ഒരു കുറവും എലിയാവിന് വന്നില്ല കാക്ക അപ്പോ ഇറച്ചിയും കൊണ്ടു കൊടുക്കുക അതാരാണ് ആ വഴി തുറന്ന ദൈവം പക്ഷേ എലിയ ഒരിക്കലും കാക്കയെ ആരാധിച്ചില്ല അയ്യോ ഈ കാക്ക എന്തോ എഴുതേനെ കാക്ക അപ്പോ ഇറച്ചിയും കൊണ്ടു എന്തോ എഴുതേനെ കാക്കയെ നന്ദി എന്ന് പറഞ്ഞൊന്നുമില്ല കാക്കയെ സ്തുതിച്ചില്ല കാക്കയെ ആരാധിച്ചില്ല കാക്കയെ ദൈവമാക്കിയില്ല കാക്കയ്ക്കു മഹത്വം കൊടുത്തില്ല കാരണം അത് ദൈവം കൽപ്പിച്ചേക്കുന്ന ഭക്തനെ പോറ്റാൻ ദൈവം കൽപ്പിച്ചേക്കുന്നതാ കാക്കയെ അമീൻ ഒരു റിസോഴ്സാണ് സോഴ്സ് ദൈവമാണ് ഉറവിട ആരാ ദൈവമാണ് അതിനുശേഷം സരേഫാത്തിലേക്ക് വരുമ്പോൾ സരേഫാത്തിലെ വിധവയെ ദൈവം ഒരുക്കി വെച്ചിരിക്കുക ബൈബിൾ ഭാഷയിൽ സംസാരിച്ചാൽ സരേഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിരിക്കുകയാണ് അവിടെയും ഒരിക്കലും ഏലിയാവ് സാരഭാത്തിൽ വിധവയെ ആരാധിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല യോ വിധവയെ അപ്പം കൊണ്ടുപോകുന്നില്ല വിധവ മാവും കൊണ്ടുപോവുന്നില്ലായിരുന്നെങ്കിൽ വിധവയെ കണ്ടില്ലായിരുന്നെങ്കിൽ വിധവേ എന്നെ കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞില്ല ഭക്തനെ പോറ്റാൻ ദൈവം കൽപ്പിച്ചതാണ് വിധവയോട് മഹത്വം ദൈവത്തിനവിടത്തെ എന്തെന്നെ കേൾക്കുന്ന പ്രിയര് നമ്മൾ സ്വയം മഹത്വം എടുക്കാതെ വ്യക്തികൾക്ക് മഹത്വം കൊടുക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക മനുഷ്യൻ മാറിപ്പോവും ഇങ്ങനെ പറഞ്ഞു മാറിടും മനുഷരെല്ലാം മറന്നിടും സ്നേഹിതരും ഇന്ന് കൂടെ കാണുന്നവർ നാളെ കൂടെ കാണണമെന്നില്ല എന്നിട്ട് അടുത്ത വാക്യത്തിൽ പട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞ് മാറ്റമില്ലാത്തവൻ ഒരാളേ ഉള്ളു ഇമ്മാനുവൽ അവൻ്റെ വഴികൾ ശാശ്വതമാണ് അവിടെ നിന്ന് മഹത്വപൂർണ്ണനാണ് മഹത്വം ഒരു നിമിഷം കൊടുക്കാമോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മഹത്വം ഞാൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് അസാധ്യമെന്ന് ഞാൻ കരുതിയ പല കാര്യങ്ങളും എൻ്റെ മുമ്പിൽ ദൈവസാധ്യമാക്കി തന്നപ്പോൾ അതിന് മുഖാന്തരങ്ങളെ ഞാൻ സ്തുതിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങേയ്ക്കും മഹത്വം കൊടുക്കാൻ ഞാൻ പലപ്പോഴും മറന്നുപോയി എപ്പോഴും നമ്മുടെ വായിൽ പറയണം എൻ്റെ ദൈവം എന്നെ സഹായിച്ചത് ജോസ് പറഞ്ഞ സഹോദരന്മാരെ നിങ്ങളല്ല ദൈവമാണ് അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് ദൈവജനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ മഹത്വം അങ്ങ് വരക്കും വിട്ടുകൊടുക്കത്തില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വയം മഹത്വം എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്ക് ഞങ്ങൾ മഹത്വം കൊടുത്തിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങ് മാത്രം മഹത്വപൂർണ്ണൻ സർവഭൂമി അവിടെ മഹത്വം കൊണ്ടുവന്നറിഞ്ഞിരിക്കുക അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണല്ലോ സുവിശേഷ കോണക്ഷേമത്താൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ അങ്ങേക്ക് മഹത്വം കൊടുക്കുന്നവരായി തീരാന് തലമുറയിൽ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് അനുഗ്രഹിക്കും അങ്ങനെ വരവനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമീൻ